ഹലോ, അജു ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബെഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ മുറ്റത്തുള്ള ഒരു ചെമ്പരത്തി ബെഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ബെഡ് ചെയ്യേണ്ടത്, ബെഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരുപാട് ആൾക്ക് ഡൗട്ട് ഉണ്ടാവും, ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കുമോ, അതല്ലെങ്കിൽ ചെമ്പരത്തിൽ ബെഡ് ചെയ്താൽ പിടിക്കുമോ, അല്ലെങ്കിൽ പിടിക്കുകയോ ചെയ്യാൻ എനിക്ക് അറിയുന്നതാണോ, അല്ലാതെ വെറുതെ ചീപ്പിന് പിടിക്കുന്നത് പോലെ ഇങ്ങനെ കാണിച്ചിട്ട് ചെയ്യുകയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ കാണിക്കുകയാണ്, നമ്മൾ ഇത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ബെഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ മുളകൾ വെച്ച പിന്നെ ഭാഗങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി, അല്ലാതെ വെറുതെ ട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾ കാണേണ്ടതില്ല. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നിങ്ങൾക്ക് വന്ന് കാണുന്നുണ്ടാവും. ഞാനിത് ഇവിടെ ബെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഞാനിപ്പോൾ ഒരു 10-20 ദിവസം മുമ്പ് ബെഡ് ചെയ്ത് വെച്ചതാണ്. ഇവിടെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതായി ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട്, അതായത് ഇത് രണ്ട് വെറൈറ്റിയാണ്. ഇതൊരു യെല്ലോ ചെമ്പരത്തിയാണ്, ഇതൊരു റെഡാണ്. ഇത് ഈ കാണുന്ന റെഡ് ഉണ്ടോ, ഈ റെഡ് ഉണ്ടോ, ഈ റെഡിൻ്റെ ഫ്ലവറുള്ളത് ഇതും, അതുപോലെ തന്നെ ഒരു യെല്ലോ വെറൈറ്റി രണ്ടും കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുണ്ടോ. അതിൽ കണ്ടോ ഫ്ലവർ വരുന്നുണ്ട്. ഈ ഫ്ലവർ ഇനി വരുമ്പോൾ നമുക്ക് ഇതിലേക്കാണ് വെഡ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കും. ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് രണ്ടും കൂടി ഒരുമിച്ച് വരും. അതായത് നമ്മൾ ഒരു തൈയിൽ തന്നെ നമുക്ക് യെല്ലോയും റെഡും ഉണ്ടാവും. അത് ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് രണ്ടും കൂടി ഒരുമിച്ച് ടാപ്പ് ചെയ്താൽ, ഇതൊരു 30 ദിവസം കഴിഞ്ഞാൽ രണ്ടും കൂടി കറക്റ്റായിട്ട് ഒട്ടിപ്പിടിച്ചാൽ നമുക്ക് ഇതിൽ ഏത് റെഡ് മക്കാണ് നിർത്തേണ്ടത്, അല്ലെങ്കിൽ യെല്ലോ മക്കാണ് നിർത്തേണ്ടത്. ഏത് മക്കാണ് നിർത്തണമെന്ന് വെച്ചാൽ ആ നിർത്തുന്ന ഭാഗത്ത് നിർത്തിയിട്ട് മറ്റേതിൻ്റെ കൊമ്പ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒന്നിൽ തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് വലുതിൽ ഒന്ന് അമ്മ വന്ന് കുറച്ച് വലുതായിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇത് ഈ കാണുന്നുണ്ട്, ഇത് ഞാൻ ഒരാഴ്ച 2 മുമ്പ് ചെയ്തതാണ്. ഇത് കാണേണ്ടത് കറക്റ്റായിട്ട് പിടിച്ചത്. ഇതിപ്പോൾ പുതിയ അമ്മയാണ്. ഇത് നമ്മൾ ആ റെഡ് നിന്നെടുത്തത്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഈ വെറൈറ്റീൻ്റെ ഫ്ലവർ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഫ്ലവർ കാണുന്നുണ്ടോ, ഈ ഫ്ലവർ ഇതിൻ്റെ വെറൈറ്റിയാണ്. അത് നമ്മൾ ആ റെഡിൻ്റെ എടുത്തിട്ടാണ് ഈ വെറൈറ്റിയിൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇതിൽ നമ്മൾ 3 ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ കളറ് ഈ ചെടിയാണ്. പിന്നെ റെഡിൻ്റെ നമ്മളൊരു വെറൈറ്റി ചെയ്തിട്ടുണ്ട്, ആ യെല്ലോൻ്റെ ചെയ്തിട്ടുണ്ട്. ഇത് 3 ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഇത് വന്നിട്ടുള്ളത് ഇത് റെഡിൻ്റെ വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഇതിന് ഞാൻ ഒരു യെല്ലോ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 10 ദിവസം ആയതുകൊണ്ട് നമ്മൾ എവിടെ ചെയ്തതെന്ന് കാണുന്നില്ല. എന്തായാലും ഇതിൽ രണ്ട് വെറൈറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലാണ് ഇനി നമ്മളൊരു വെറൈറ്റി കൂടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നേരെ ഒന്ന് നോക്കി നോക്കാം. നമ്മളിത് ഈ ഇതിൻ്റെ ഈ ബെഡ് പിന്നെ നമ്മളെ ഈ മുകളെടുത്തിട്ടാണ് നമ്മൾ ബെഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ വേണ്ടത് നല്ലൊരു കത്തിയാണ്, അതല്ലെങ്കിൽ ഒരു ബ്ലേഡാണ്. അത് നല്ല ബ്ലേഡാക്കി എടുക്കുക, നല്ല വൃത്തിയുള്ള നല്ല മൂർച്ചയുള്ള ബ്ലേഡ് എടുക്കുക. എന്നിട്ട് നമ്മളിത് ഈ കാണുന്നുണ്ട്, അവിടെ കറക്റ്റ് അടിച്ച് കളിച്ചെടുക്കുക. നമ്മളിത് ഇങ്ങനെ നമ്മൾ കറക്റ്റ് എടുക്കേണ്ട ഭാഗം നമ്മൾ വരഞ്ഞെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഏതാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് തന്നെ നമ്മൾ എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ പരമാവധി കൈ അങ്ങോട്ട് തട്ടാത്ത രീതിയിൽ എടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ബോർഡറിൽ ഇങ്ങനെ വരയിട്ടിട്ട് നമ്മളിത് കറക്റ്റായിട്ട് ഇങ്ങനെ തോണ്ടിയിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ നമ്മളിത് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഭാഗം ഇവിടെ ചെറിയ ഇതെല്ലാം വരുന്നുണ്ട്. നമ്മൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അകത്ത് പരമാവധി കൈയോട് തൊടാതെ നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മളെ മറ്റേ ആ ഒരു യെല്ലോ വെറൈറ്റി ഉള്ളതിലേക്കാണ് നമ്മൾ ബെഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു പോഷൻ കളഞ്ഞിട്ട് നമുക്ക് അത് ബെഡ് ചെയ്യാം. നമ്മളിത് ഇവിടെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അടുത്തുനിന്ന് കാണിച്ചു ഈ കാണുന്ന ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല. ഇവിടെ ഫ്ലവർ കാണുന്നുണ്ടാവും. ഈ ഫ്ലവർ കാണുന്നതിൻ്റെ താഴെ നമ്മൾ ഇനിയൊരു റെഡ് കൂടി പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് വെറൈറ്റി ആയിട്ട് ഒറ്റ തണ്ടിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ അതേ അളവിലുള്ള നമുക്ക് ഈ കാമ്പ് വരുന്ന ഭാഗത്ത് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഒരു പീസ് ഇട്ടിട്ട് നമ്മളത് അവിടുന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ കട്ട് ചെയ്ത ഭാഗം നേരെ തിരിച്ച് ആ യെല്ലോയിലും വെക്കട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത രീതിയിൽ തന്നെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വെറുതെ വേസ്റ്റായി കളയേണ്ടതില്ല. ഇതിൻ്റെ അങ്ങോട്ടും അതിൻ്റെ ഇങ്ങോട്ടും നമുക്ക് ചെയ്യാം. അത് വലിയ ഈ ചെമ്പരത്തിയൊക്കെ ആകുമ്പോൾ നമുക്ക് സുഖമാണ്, വലിയ റിസ്ക് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പിടിക്കും. അപ്പോൾ നേരെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നേരെ ശ്രദ്ധിക്കുക, കറക്റ്റ് പീസ് വരുന്ന രീതിയിൽ അതായത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നമ്മളിതേ കൈ കൊണ്ട് പോലും തൊടാതെ കറക്റ്റായിട്ട് നമ്മളതേ ഇങ്ങനെ ഈ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അകത്ത് തൊടാതിരിക്കുക. ഇനി നമ്മൾ ഈ പീസ് മാറ്റിയിട്ട് ഈ പീസാണ് ഇനി നമ്മൾ ഇങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടാപ്പ് വേണം, അതല്ലെങ്കിൽ കവർ വേണമെങ്കിൽ കവർ യൂസ് ചെയ്യുക, അതല്ല ടാപ്പ് ഉള്ളവരാണെങ്കിൽ ടാപ്പ് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ടാപ്പാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് അവിടെ പേപ്പർ, ഇതൊരു പേപ്പർ ടാപ്പാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ പേപ്പർ ടാപ്പല്ല ഇനി നിങ്ങൾക്ക് കയ്യിലുള്ളത് വല്ല കവറോ അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബെഡ് ചെയ്യുന്ന അതിനുള്ള കവറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ വാങ്ങാൻ കിട്ടും. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കണ്ടോ, ഇപ്പോൾ നമ്മുടെ അളവ് കറക്റ്റാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കേട്ടോ. നല്ല പക്ക ഫിനിഷിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതേ കാണുന്നുണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. നമ്മളിങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒന്ന് ടൈറ്റാക്കി ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ചെയ്യുന്നത് താഴെയും മേലെയും മാത്രമാണ് ഒട്ടിക്കുന്നത്, ചിലർ മുഴുവനായിട്ട് ഒട്ടിക്കും. നമുക്ക് അങ്ങനെ ആവശ്യമൊന്നുമില്ല, കാരണം ഞാൻ താഴെ നേരത്തെ ഒട്ടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് പിടിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ നാല് ഭാഗത്തുള്ള ഇതളുകൾ വേണമെങ്കിലും ഒന്ന് ഒഴിവാക്കാമെന്ന് മാത്രം. ഇപ്പോൾ കണ്ടോ, മാക്സിമം ഒന്ന് ടൈറ്റിൽ ചെയ്യുക, എന്നിട്ട് അതുപോലെ തന്നെ കറക്റ്റ് രണ്ട് സൈഡും ഒട്ടുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതേ ഇത്രയേ പരിപാടിയുള്ളൂ. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഈ യെല്ലോയിൽ ഇനി നമുക്ക് റെഡായിട്ടുള്ള ഇത് നമുക്ക് പിടിക്കും. അപ്പോൾ ഇത് നേരെ കറക്റ്റായിട്ട് നമുക്ക് ഇനിയൊരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ചേൻ്റെ ഉള്ളിൽ നമുക്കിത് പിടിച്ചില്ലെന്ന് അറിയാൻ പറ്റും. ഇത് വാടി പോവുകയാണെങ്കിൽ നമുക്കിത് വിജയിക്കില്ല, പക്ഷേ നമുക്കൊരു 80% നമുക്ക് എന്തായാലും വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു പീസ്, ഇവിടുന്ന് എടുത്ത പീസ് നമുക്ക് മറ്റേ യെല്ലോ വെറൈറ്റിയിൽ കൂടി നമുക്കൊന്ന് ബെഡ് ചെയ്യാം. അപ്പോൾ നമ്മളിതാ ഇവിടെയാണ് നമ്മൾ നേരത്തെ അവിടെ നിന്ന് എടുത്ത യെല്ലോ വെറൈറ്റി, ഇപ്പോൾ നമ്മൾ കൊടുന്ന് ഇവിടെയാണ് ബെഡ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ നേരെ ഇവിടെ കൊടുന്ന് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സൈഡ് എവിടെയെങ്കിലും കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നമ്മൾ ടാപ്പ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ടാപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ സമയം നമ്മൾ കൈ വല്ലാണ്ട് അകത്തേക്ക് പോകാത്ത കാര്യം മാത്രം നോക്കിയായി. ഇനിയിപ്പോൾ പോയിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട് നമ്മുടെ തലപ്പ് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർന്ന് ഗ്രോത്ത് വരുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് പിന്നെ കറക്റ്റായിട്ട് നല്ല സ്റ്റെമ്മിലാണെങ്കിൽ കറക്റ്റായിട്ട് പിടിക്കും. അപ്പോൾ നമ്മളിത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ റെഡാണുള്ളത്, ഈ റെഡിന് ഇവിടെ അമ വരുന്നുണ്ട്, അതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ റെഡ് ഫ്ലവറും ഉണ്ടാവും, ഇവിടെ നമുക്ക് ആ അവിടെ കണ്ട യെല്ലോ ഫ്ലവറും ഉണ്ടാവും. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് കറക്റ്റ് ബെഡിങ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ കൊമ്പിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടാവും. ഇനി ഈ ഒരു കൊമ്പിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ വേണമെങ്കിൽ ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കൊമ്പ് നമുക്കൊരു ചെടിച്ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ രണ്ട് ഇനം, അതായത് രണ്ട് കളർ, രണ്ട് വെറൈറ്റിയിൽ ഉണ്ടാകുന്ന ചെമ്പരത്തി നമുക്ക് വീട്ടിൽ പ്ലാന്റ് ചെട്ടിയിലൊക്കെ വേണമെങ്കിൽ പ്ലാന്റ് ചെയ്യാം. കാരണം ജസ്റ്റ് ഇവിടെ നമ്മൾ ഇത് ലെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന വിചാരിക്കുന്നു, വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഇടണ്ടേ. ജസ്റ്റ് ഇവിടെ ലെയർ ചെയ്തിട്ട് ഈ തണ്ട് നമ്മൾ എടുത്തിട്ട് നമ്മളൊരു ചട്ടിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെമ്പരത്തി ഈ വലുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമുക്ക് മറ്റൊരു ദിവസം ഇത് കണ്ടോ, ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ. ഇനിയിപ്പോൾ ഇതിൽ മൂന്ന് കളർ ഞാൻ ഈ ഒറ്റ തൈയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു റെഡ്, നമ്മളെ റോസ് പോലുള്ള നല്ല ഉണ്ടായിട്ടുള്ള റെഡ്, അതുപോലെ തന്നെ ഒരു പിന്നെ ഏതളായിട്ടുള്ള ഒരു ഓറഞ്ച്, അതുപോലെ തന്നെ വൈറ്റ് യെല്ലോ. യെല്ലോ നമുക്ക് ഫ്ലവർ ആയി വരുന്നുള്ളൂ, ഫ്ലവർ ഉണ്ടായിരുന്നു, ഫ്ലവർ കൊയ്യുന്നതാണ്. ആ യെല്ലോയിൽ ഇനി നമുക്ക് ഫ്ലവർ വരുമ്പോൾ നല്ല രസമായിരിക്കും. ഒരു ചെടിയിൽ തന്നെ മൂന്ന് നിറത്തിലുള്ള കളറിലുള്ള ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതൊക്കെ ഫ്ലവർ പൂത്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാവുന്നതാണ്. അജു ആണ്, മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റ.